ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് ചില്ലിയാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ബോൺലെസ് ബീഫ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു ഒരു അര ടു മുക്കാൽ കിലോ വരെ ഉണ്ടാവും ഈ ബീഫ്. അതിലേക്ക് നമുക്കൊരു സ്പൂൺ പേപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബീഫ്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് പൊടിയണമെന്നില്ല, അത്യാവശ്യമെങ്കിലും വേവണം. പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ആ മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അത് മാഗിനേറ്റ് ചെയ്യാനുള്ളത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തെടുക്കുന്നത് കോൺഫ്ലവറാണ്. ഈ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്യുന്നത് സോയാ സോസാണ്. ഈ സെയിം സ്പൂണിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ ഓരോന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മാഗ്നേറ്റ് ചെയ്യാനുള്ളത് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ, ഞാനിതിൽ പിന്നെ കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും, ഇത് രണ്ടും ചതച്ചാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് പേസ്റ്റാക്കിയിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ടത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കണേ നല്ലതാണ്. അപ്പോൾ ഈ ബീഫിൽ നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ ഓയിലൊഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിനുള്ള ഗ്രേവിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ അതെല്ലാം ഇട്ട് നന്നായി ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചോയ മാറണ വരെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നമ്മുടെ ഉണക്കമുളകുണ്ടല്ലോ, ഉണക്കമുളകും നമുക്കത് പൊടിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, പിന്നെ ഉണക്കമുളക് പൊടിച്ചത്. ഉണക്കമുളകൊക്കെ ഞാനൊരു 4 എണ്ണം വെച്ചിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സോയാ സോസ് ഞാനൊരു 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് ഓൾറെഡി അവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലും കൂടെ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സോർട്ട് ചെയ്ത് അത് നല്ലൊരു ഗ്രേവിയായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സോസിൻ്റെ ഒക്കെ കൂടെയുള്ള ഒരു നല്ലൊരു മണം ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, പിന്നെ കുറച്ച് സവാളയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ബീഫും അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിളാണ്.